നമസ്കാരം. മുഖ്യമന്ത്രി കൂടുതൽ കുരുക്കിലേക്ക് വീഴുന്നു. കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് ഇന്നലെ മാധ്യമങ്ങളോട് നൽകിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ട് താൻ ഉന്നയിച്ച പുതിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയില്ലെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. ഇപ്പോൾ പറയേണ്ട അവസരം വന്നു, അതുകൊണ്ട് പറയുന്നു, പറഞ്ഞു തീർന്നിട്ടില്ല, ഇനിയും പറയാൻ ഒരുപാടുണ്ടെന്നും സ്വപ്ന പ്രതികരിച്ചു. നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് എം ശിവശങ്കർ പുറത്തിറക്കിയ പുസ്തകത്തെക്കുറിച്ച് പറയാനാണ്. ഇപ്പോൾ താൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് താൻ പ്രതിയായ കേസിനെക്കുറിച്ച് കോടതിയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അറിയിക്കാനാണെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. കറൻസി നിറച്ച ബാഗ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കടത്തിയെന്നും ബിരിയാണി ചെമ്പിൽ കള്ളക്കടത്ത് നടത്തിയെന്നും ഉൾപ്പെടെ പിണറായി വിജയനെതിരായുള്ള എല്ലാ ആരോപണങ്ങളിലും താൻ ഉറച്ചു നിൽക്കുകയാണ്. മാധ്യമങ്ങളുടെ പ്രതിച്ഛായ ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. കോടതിയിൽ നൽകിയിട്ടുള്ള രഹസ്യമൊഴിയിൽ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. പറയാനുള്ളതെല്ലാം പുറത്തുവിടാനാകില്ലെന്നും കോടതി അനുവദിക്കുമ്പോൾ എല്ലാം തുറന്നു പറയുമെന്നും സ്വപ്ന മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ജയിൽ അധികൃതർ തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ഈ ഘട്ടത്തിൽ താൻ പുറത്തു പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നും സ്വപ്ന വ്യക്തമാക്കി. അതേസമയം പി സി ജോർജിനെ കുറിച്ച് ഒന്നും പറയാനില്ലെന്നും സരിതയെപ്പോലെ തന്നെ കാണേണ്ടതില്ലെന്നും സരിതയുമായി തനിക്ക് യാതൊരുവിധ ബന്ധമില്ലെന്നും സ്വപ്ന കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് കോടതി മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയുടെ ഉള്ളടക്കത്തിന്റെ യാഥാർത്ഥ്യം അന്വേഷിക്കാൻ സി ബി ഐ എത്തിയേക്കുമെന്ന ചർച്ചകൾക്കിടെ കേരള പോലീസും അന്വേഷണം തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. രഹസ്യാന്വേഷണ വിഭാഗമാണ് വെളിപ്പെടുത്തലിന് പിന്നാലെ ഗൂഢാലോചനകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അന്വേഷണത്തിൽ സി ബി ഐ വരണമെങ്കിൽ ഒന്നുകിൽ കോടതി ഇടപെടണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷിക്കുന്ന ഒരു കേസിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണെന്ന് നിയമവിദഗ്ധർ ഉറപ്പിക്കുന്നു. സ്വപ്നയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇഡിക്ക് മുഖ്യമന്ത്രി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ, നളിനി നെറ്റോ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്താം. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കരുതലോടെ മാത്രമേ ഇടപെടൂ. മുഖ്യമന്ത്രിക്കെതിരായ വ്യാജ ആരോപണങ്ങളിൽ നടപടികളുമായി മുന്നോട്ടു പോകും. ഇതിന് നിയമോപദേശവും തേടിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.